റബേക്ക യാക്കോബിന് സൂചന കൊടുക്കുന്നു. അവനോട് ഹാറാനിലേക്ക് പോകാൻ പറയുന്നു. ഏസാവിനെ വിട്ട് യാക്കോബ് ഹാറാനിലേക്ക് ഓടിപ്പോയി. അവന്റെ അപ്പന്റെ അനുഗ്രഹത്തോടു കൂടി. പക്ഷേ അവൻ അവന്റെ അമ്മയെ പിന്നീട് ഒരിക്കലും കാണാൻ പോകുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രി ദൈവം യാക്കോബിനോട് സംസാരിച്ചു. യാക്കോബേ, നീ ഭയപ്പെടേണ്ട. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമാണ് ഞാൻ. നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കുമായി ഞാൻ ഈ നാട് തരും. ഞാൻ നിന്നെ എപ്പോഴും സംരക്ഷിക്കും. എന്നിട്ട് നിന്നെ തിരിച്ച് ഈ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഞാൻ എന്താണ് ഈ സ്വപ്നം കണ്ടത്? തീർച്ചയായും ഇത് ദൈവത്തിന്റെ വാസസ്ഥലമാണ്. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. ഈ സ്ഥലം അനുഗ്രഹീതമായിരിക്കും. തീർച്ചയായും ഇത് ദൈവത്തിന്റെ ഭവനമാണ്. ഞാൻ ഈ സ്ഥലത്തെ ബേഥൽ എന്ന് വിളിക്കും. ദൈവം എന്നെ സംരക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരുമെങ്കിൽ അവൻ മാത്രമായിരിക്കും എന്റെ കർത്താവും എന്റെ ദൈവവും. വാഗ്ദാനം എടുത്തതിന് ശേഷം യാക്കോബ് തന്റെ യാത്ര തുടർന്നു. എനിക്കിപ്പോൾ ആരെയും പേടിയില്ല. കർത്താവിന്റെ കൂടെയുണ്ട്. കുറേ ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം യാക്കോബ് അവസാനം പടനാറം എന്ന സ്ഥലത്തെത്തി. ക്ഷമിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? അത് പിന്നെ ഞാൻ ചെമ്മരിയാടുകൾക്കായി വെള്ളം കോരിയായിരുന്നു. പിന്നെ അത്. വിഷമിക്കണ്ട, വെള്ളം കോരാൻ ഞാൻ സഹായിക്കാം. അതിന് വളരെ നന്ദി. നീ എവിടെ നിന്നാണ്? ഹാരാൻ. നിനക്ക് നെഹ്റുവിന്റെ പേരക്കുട്ടി അറിയുമോ? തീർച്ചയായും, അദ്ദേഹം എന്റെ അപ്പനാ. നിന്റെ അപ്പന്റെ പേര് ലാബാൻ എന്നാണോ? അതെ. ഓ, ഞാൻ നിന്റെ ബന്ധുവാണ്. എന്റെ പേര് യാക്കോബ്. ഞാൻ റബേക്കയുടെ മകനാണ്, നിന്റെ അപ്പന്റെ പെങ്ങളുടെ. നിങ്ങൾ റബേക്കയുടെ മകനാണോ? അത് നന്നായി. ഞാൻ പോയി എന്റെ അപ്പനോട് പറയട്ടെ. ശരി, എന്നാൽ ഞാൻ ഇവിടെ കാത്തിരിക്കാം. അപ്പാ, അപ്പാ. എന്താ മോളെ, എന്തു പറ്റി? അപ്പാ, ഒരു അതിശയകരമായ വാർത്തയുണ്ട്. എന്താണത്? അപ്പന്റെ സഹോദരിയുടെ മകൻ ഈ നാട്ടിലെത്തിയിട്ടുണ്ട്. എന്ത്? നീ ഉദ്ദേശിച്ചത് റബേക്കയുടെ മോനാണോ? അതെ അതെ, അയാളുടെ പേര് യാക്കോബെന്നാ. അവൻ എവിടെയുണ്ട്? അവൻ വാതിലിന് പുറത്തുണ്ടോ? അവനോട് അകത്തേക്ക് വരാൻ പറയൂ, അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് വരാം. വേണ്ട, നിൽക്കൂ, അവനിവിടെയില്ല. നഗരവാതിലിന് പുറത്ത് കിണറിനടുത്ത് അവൻ കാത്തിരിപ്പുണ്ട്. എന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് പോകണം. ഞാൻ ഇപ്പോ തന്നെ പോവുകയാണ്. റബേക്കയുടെ മകൻ, അവനെ കാണാനായി എനിക്ക് കാത്തിരിക്കാനാവില്ല. നീ യാക്കോബാണോ? അതെ, നിങ്ങൾ ലാബാനാണെന്ന് ഞാൻ കരുതുന്നു. എന്റെ തന്നെ രക്തവും മാംസവും. യാക്കോബിന് സ്വാഗതം. നന്ദി അമ്മാവാ. ഓ, നിന്നെ കാണുമ്പോൾ ഞാൻ എത്രമാത്രം ആകാംക്ഷാഭരിതനാണെന്ന് അറിയുമോ? നമുക്ക് വീട്ടിലേക്ക് നടക്കാം. പറയൂ മോനെ, എന്റെ സഹോദരി റബേക്കയ്ക്ക് എങ്ങനെയുണ്ട്? ഞാൻ അവസാനം കാണുമ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നീ അവളെ അവസാനമായി കണ്ടതപ്പോഴാണ്? ഒരു മാസം മുമ്പ്. എന്തു പറ്റി മോനെ നിനക്ക്? എന്താ വിഷമിച്ചിരിക്കുന്നത്? അതൊരു നീണ്ട കഥയാണ്. വിഷമിക്കേണ്ട, വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിനക്ക് ആ കഥകളൊക്കെ പറയാം. ഇതിപ്പോ 30 ദിവസങ്ങളായി ഞാൻ വീട് വിട്ടിറങ്ങിയിട്ട്. അങ്ങനെ ദൈവാനുഗ്രഹത്താൽ ഞാൻ നിങ്ങളുടെ മകളെ നഗരവാതിലുകളിൽ വെച്ച് കണ്ടു. അതാണ് എന്റെ കഥ. ഞാൻ അമ്മാവനോടെല്ലാം പറഞ്ഞു. യാക്കോബ്, നീ വളരെയധികം ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നുപോയല്ലേ. പക്ഷേ വിഷമിക്കേണ്ട മകനെ, നീ കഴിഞ്ഞതൊക്കെ മറക്കണം. നിനക്കിവിടെ പുതിയൊരു ജീവിതം തുടങ്ങാം. ഓ യാക്കോബ്, ഇവിടെ നോക്കൂ, ഇതെന്റെ സഹോദരി. അവളുടെ പേര് ലയാന്നാ. യാക്കോബ്. ആ ലയ. എല്ലാവരും വരൂ, നമുക്കകത്തേക്ക് പോകാം. യാക്കോബ് കുറച്ച് ദിവസത്തേക്ക് ലാബാന്റെ കൂടെ കഴിയാൻ തീരുമാനിച്ചു. തന്റെ സഹോദരിയുടെ മകൻ അഭയം കൊടുക്കാൻ ലാബാന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ.